അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി CPM നേതാവ് പണം തട്ടി. എടക്കാട് മാളികപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന രാജേഷ് ജോലി വാഗ്ദാനം ചെയ്ത 50ഓളം പേരിൽ നിന്ന് പണം വെട്ടിച്ചതായാണ് പരാതി. തട്ടിപ്പിനിരയായ അഞ്ചരക്കണ്ടി സ്വദേശി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചക്കരക്കല്ല് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഡയറക്ടർ ബോർഡിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന് ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ ജോലി ലഭിക്കണമെങ്കിൽ തലശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഒനാസിസ് എന്നയാളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകാനും ഇവർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇത് വിശ്വസിച്ച് ഉദ്യോഗാർത്ഥികൾ പണം നൽകുകയായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും ജോലി സംബന്ധിച്ച് മുന്നറിയിപ്പുകളൊന്നും ലഭിക്കാതിരുന്നതോടെ ഉദ്യോഗാർത്ഥികളിൽ സംശയം ഉദിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. അതോടെ വിമാനത്താവള തട്ടിപ്പിന്റെ വലിയ ചുരുളുകളാണ് അഴിഞ്ഞത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് 8 ജില്ലകളിൽ നിന്നായി തട്ടിയത് 100 കോടി രൂപയെന്ന് സൂചന ലഭിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് 100ലധികം പേരാണ് പണം നഷ്ടപ്പെട്ട വിവരം പുറത്തു പറഞ്ഞത്. വിമാനത്താവളത്തിലെ ജോലിയും കരാറുമാണ് വാഗ്ദാനം നൽകിയത്. ഇക്കൂട്ടത്തിൽ വാഗ്ദാനം ചെയ്ത പണം വാങ്ങിയതു മുതൽ കേറ്ററിംഗ് കരാർ നൽകാമെന്ന പേരിൽ കോടികളുടെ ഇടപാട് ഉറപ്പിച്ച സംഭവം വരെയുണ്ട്. ജോലി വാഗ്ദാനം ചെയ്തവരോട് 10,000 രൂപ മുതലാണ് ആവശ്യപ്പെട്ടത്. ഉയർന്ന പോസ്റ്റിലുള്ള ജോലിക്കായിട്ട് 5 മുതൽ 12 ലക്ഷം വരെ പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. കൂടാതെ കേറ്ററിംഗ് കരാറിന്റെ പേരിൽ 2.5 കോടിയോളം രൂപയുടെ ഇടപാട് ഉറപ്പിച്ചിരുന്നതായും സൂചനയിലുണ്ട്. വിമാനത്താവളത്തിന്റെ പേരിൽ മന്ത്രിമാരുടെയും മുതിർന്ന CPM നേതാക്കളുടെയും വരെ പേരുകൾ പറഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. രാഷ്ട്രീയവും വ്യക്തിബന്ധങ്ങളും മറയാക്കി മാത്രമല്ല തട്ടിപ്പുകൾ നടന്നതെന്നും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. വിമാനത്താവള കമ്പനി, എയർപോർട്ട് അതോറിറ്റി, എയർലൈൻ കമ്പനികൾ, ഗ്രൗണ്ട് ഹാൻഡലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പേരിലുള്ള വ്യാജ കത്തുകളും തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട്. വ്യോമയാന രംഗത്തെ പ്രശസ്ത സ്ഥാപനങ്ങളുടെ പേരിനോട് സാദൃശ്യമുള്ള പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ തയ്യാറാക്കിയും തൊഴിൽ വെബ്സൈറ്റുകളിൽ പരസ്യം നൽകിയുമാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത്. രജിസ്ട്രേഷൻ ഫീസ്, യൂണിഫോം ഫീസ്, ഷൂ വാങ്ങാനുള്ള തുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫീസ് എന്നിങ്ങനെ പല ഘട്ടങ്ങളിലായാണ് 10,000 കണക്കിന് രൂപ ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കിയത്. ചിലരോട് ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടുവെന്നും ചെറിയ കോഴ്സ് ചെയ്താൽ എല്ലാം ശരിയാവുമെന്നും നിർദ്ദേശിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യിപ്പിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഡയറക്ടർ ബോർഡിലെ സ്വാധീനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കേട്ടാണ് പലരും പണം നൽകിയത്. വിമാനത്താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ആവശ്യപ്പെട്ട സംഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. വിമാനത്താവള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഒനാസിസുമായി രാജേഷിനുള്ള ബന്ധം സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കും. പണം തട്ടിയതായി ആരോപണം ഉയർന്നതോടെ രാജേഷിനെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടേറെ പരാതികൾ എത്തിയ സാഹചര്യത്തിൽ കേന്ദ്രീകൃത അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.